ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ്. നമ്മളെല്ലാവരും വേസ്റ്റാക്കി കളയുന്ന മുട്ടത്തോടുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഈ ക്രാഫ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ കിച്ചണിലുള്ള വേറൊരു ഐറ്റം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ഈ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള ഏത് തരം ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഗ്ലാസ് ബോട്ടിലോ പ്ലാസ്റ്റിക് ബോട്ടിലോ, ഇനി അത് ഏത് ഷേപ്പിലുള്ള ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം. പിന്നെ വേണ്ടത് ഫെവിക്കോളാണ്. ഈ ബോട്ടിലിപ്പോൾ ബേസ് കോട്ടൊന്നും കൊടുക്കുന്നില്ല കേട്ടോ, കാരണം നമ്മൾ എക്സൽ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ബേസ് കോട്ടിൻ്റെ ആവശ്യമില്ല, ബോട്ടിൽ ഫുള്ളായിട്ട് തന്നെ കവറായി കിട്ടും. ഇതാ കണ്ടില്ലേ, എക്സലിനെ ഞാനൊന്ന് പൗഡറാക്കി എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഫൈനാക്കി പൊടിച്ചെടുക്കണം കേട്ടോ, കുറച്ച് തരിതരി അങ്ങനെയാണ് വേണ്ടത്. ഇനി നമുക്കിതിലൊന്ന് പെയിൻറ്റ് മിക്സ് ചെയ്തെടുക്കണേ. അതിനായിട്ട് അക്രീലിക് പെയിൻറ്റിൻ്റെ ബ്ലൂ കളറാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. നല്ലതുപോലെ തന്നെ മിക്സ് ആക്കണേ. ഇപ്പോൾ ഡാർക്ക് കളർ വേണമെങ്കിൽ ഡാർക്ക് കളർ, ലൈറ്റ് കളർ വേണമെങ്കിൽ ലൈറ്റ് കളർ, അതൊക്കെ നമുക്ക് ബോട്ടിലിൻ്റെ ഏത് കളറാണോ വേണ്ടത് അതനുസരിച്ച് പെയിൻറ്റ് ചൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കൈ വെച്ചിട്ടൊന്നും മിക്സ് ചെയ്യരുത്. ഞാനിപ്പോൾ പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് വശം വെച്ചിട്ട് തന്നെ കേട്ടോ മിക്സ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് പൗഡറിൽ പെയിൻറ്റ് മിക്സ് ആവണം, അത്രയേ ഉള്ളൂ. നമ്മുടെ എക്സൽ പൗഡർ ഇപ്പോൾ നല്ലൊരു ബ്ലൂ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ മിക്സായി, നല്ല ബ്ലൂ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബോട്ടിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ബോട്ടിൽ ഒട്ടിച്ചെടുക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തെടുക്കല്ലോ. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ബോട്ടിൽ ഫുള്ളായിട്ട് തന്നെ ഫസ്റ്റ് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ബോട്ടിലിൻ്റെ ഒരു സൈഡിൽ നിന്നാണ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ആ സൈഡിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ ആദ്യം അപ്ലൈ ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ എക്സൽ പൗഡർ വിതറി കൊടുക്കുക. അങ്ങനെ ബോട്ടിൽ ഫുള്ളായിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബോട്ടിൽ ഫുള്ളായിട്ട് തന്നെ കേട്ടോ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മാറ്റങ്ങൾ വരുത്താം കേട്ടോ, ലേസോ ചാക്നൂലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. കുറച്ച് ഭാഗങ്ങളിൽ വിട്ടിട്ട് മുകൾ ഭാഗത്തോ ഏത് ഭാഗങ്ങളാണോ വിടേണ്ടത് ആ ഭാഗങ്ങളിൽ വിട്ടിട്ട് നമുക്ക് ചാക്നൂലോ ലേസോ അതൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ കുറേ പേര് എന്നോട് ഹായ് പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ മുതൽ ഞാനതൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡി, ഫേസ്ബുക്ക് ഐ ഡി ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ദാ നമ്മുടെ ബോട്ടിൽ ഏകദേശം ഫുള്ള് കഴിയാറായിട്ടുണ്ട്. ലാസ്റ്റ് ഭാഗങ്ങളിലും കൂടി കുറച്ചുകൂടി എക്സൽ പൗഡർ വിതറാനേ ഉള്ളൂ, ബാക്കി എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. നല്ലൊരു ബ്ലൂ കളറായിട്ടോ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കളർ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ഏത് കളറാണോ വേണ്ടത് അത് ചൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. നല്ല അടിപൊളി കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിലാണെന്നോ ഗ്ലാസ് ബോട്ടിലാണെന്നോ ഒന്നും മനസ്സിലാവില്ലല്ലോ. ഇനി നമുക്കിതിൻ്റെ മുകളിലൊന്ന് ഗ്ലൂവും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ എക്സൽ പൗഡർ ആയതുകൊണ്ട് കറക്കിയല്ലോ, അതില്ലാതിരിക്കാനും പിന്നെ നല്ലൊരു ഗ്ലേസിങ് കിട്ടും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കണേ, ബോട്ടിലിൻ്റെ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ചെയ്തിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഡ്രൈ ആകുമ്പോഴേക്ക് ഞാൻ പറഞ്ഞില്ലേ കിച്ചണിലുള്ള ഒരു സാധനം കൂടി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെന്ന്, അതെന്താണെന്ന് വെച്ചാൽ ഈ ക്രീം പീസ് ആട്ടോ. ഈ ക്രീം പീസ് നമുക്ക് മുത്തിന് പകരം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ മുത്തില്ലെങ്കിൽ ക്രീം പീസ് വെച്ചിട്ട് ക്രീം പീസിൽ പെയിൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ സ്പ്രേ പെയിൻറ്റ് കൊടുക്കുകയോ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ സ്പ്രേ പെയിൻറ്റ് ആട്ടോ കൊടുക്കുന്നത്. സ്പ്രേ പെയിൻറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ആവശ്യമില്ലാത്ത പാത്രത്തിൽ ഈ ക്രീം പീസ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം സ്പ്രേ പെയിൻറ്റ് അടിച്ചു കൊടുത്താൽ മതി. മുത്തുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ, ഫൈനൽ ലുക്ക് നല്ല മുത്തുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ട് കളറാണ് എടുത്തിട്ടുള്ളത്, ബ്ലാക്കും ഒരു ആഷ് കളറും. അപ്പോൾ നമുക്ക് ഏത് കളറാണ് വേണ്ടത്, പെയിൻ്റ് ആണ് ഉള്ളതെങ്കിൽ പെയിൻറ്റ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ശരിക്കും നല്ലൊരു മുത്തുപോലെ തന്നെ ഇല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിതില്ലേ ബോട്ടിലൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബോട്ടിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഗ്ലൂ ഗണ്ണാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഇപ്പോൾ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഗ്ലൂ ഗൺ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് അങ്ങ് ഒട്ടിക്കിട്ടുക. പിന്നെ ഒട്ടിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതൊക്കെ ഭാഗങ്ങളിൽ വെക്കണം എന്നൊക്കെ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു കളറ് ബ്ലാക്ക് ആദ്യം വെക്കുകയാണെങ്കിൽ പിന്നെ ആഷ് വെക്കുക, അങ്ങനെ ഒന്ന് ഗ്യാപ്പ് കൊടുത്തിട്ട് അങ്ങനെ കേട്ടോ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണേ. പിന്നെ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ മുത്തില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കണ്ട കേട്ടോ. ഗ്രീൻ പീസും പെയിൻറ്റും ഉണ്ടെങ്കിൽ നമുക്കത് മുത്തുപോലെ തന്നെ ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ചെയ്തെടുക്കുകയാണേ.
ഫുള്ളായിട്ട് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ലുക്ക് കേട്ടോ. ഈ ബ്ലൂ കളറിൽ ആഷും ബ്ലാക്കും കൂടി വരുമ്പോൾ നല്ല ലുക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, നല്ലൊരു ലുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂലേ. നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാമല്ലോ. ഇത് ഏത് തരം ബോട്ടിലായാലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂലേ. ഇതേപോലെ കുറേ ബോട്ടിൽസിൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം പതുക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ മുൻപ് ഞാൻ നമ്മുടെ കോക്കനട്ട് ഷെല്ലും അതേപോലെ മിൽക്ക് ബോട്ടിലും വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഐ കാർഡിൽ കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ആരെങ്കിലും കാണണം എന്നുള്ളവർക്ക് പോയി കണ്ടു നോക്കാം. പിന്നെ നിങ്ങൾക്ക് ക്രാഫ്റ്റ് ഇഷ്ടമുള്ള ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതൊക്കെ നിങ്ങൾ ചെയ്യല്ലോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പം പിന്നെയും വീഡിയോ ഇട്ട് തുടങ്ങുന്നത്. പിന്നെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.